ക്ലാസ്സിൽ നമ്മൾ 46-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകമാണ്. 45-ാമത്തെ ശ്ലോകം. ഇവിടെ ആദ്യത്തെ ഒരു വാക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇന്നലെ വിവരിച്ചതാണ്, പ്രയത്നാദ്യതമാനസ്തു. പ്രയത്നാദ്, ഏത് കാര്യത്തിലും നിങ്ങൾ എന്താവണമെങ്കിലും, നമ്മളൊരു ISARനാവണമെങ്കിലും ഒരു ജഡ്ജി ആവണമെങ്കിലും പ്രയത്നിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഒരു യോഗി ആവണമെങ്കിലും, ഒരു ഋഷി ആവണമെങ്കിലും, ഒരു പ്രഭാഷകനാവണമെങ്കിലും, ഒരു കർമ്മിയാകണമെങ്കിലും, എത്ര മഹാനാകണമെങ്കിലും, എത്ര വലിയ എഞ്ചിനീയറോ ഡോക്ടറോ ആരാണെങ്കിലും, അവർക്ക് രാപ്പകല് ഈ പ്രയത്നം എന്നുള്ളതുണ്ട്. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ പ്രായത്തിൽ പോലും യേശുദാസ് 3:30 എഴുന്നേറ്റ് സരസ്വതി യാമത്തിലും ബ്രഹ്മയാമത്തിലൊക്കെ എഴുന്നേറ്റ് ഇപ്പോഴും സാധകം ചെയ്യുന്നുണ്ട് എന്ന്, ഈ പ്രായത്തിലും ചെയ്യുന്നുണ്ട്. എന്തേ കാരണം? പ്രയത്നം. ആ സംഗീതത്തിൻ്റെ ശബ്ദം, സ്വരം, വോക്കൽ കോഡ്, അത് ട്രെയിനിങ് നിരന്തരം സാധകം ചെയ്യുക എന്നുള്ളത്. യേശുദാസ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. കാരണം അതാണ് പ്രയത്നം. നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഭക്ഷണം, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ജീവിതശൈലി, ഇതെല്ലാമാണ് നമ്മൾ. അതാണ് ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും നമ്മൾ വളരാനായിട്ട് ആവശ്യമുള്ള പ്രയത്നം എന്ന് പറയുന്നത്. പ്രയത്നം, നമ്മൾ ഒരേ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ലൈഫ് ഈസ് ഗ്രോത്ത്. ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ, ഗ്രോത്ത് ഈസ് ലൈഫ്. ജീവിതത്തിൽ വളർച്ച എന്ന് പറയുന്നതാണ് ജീവിതം. ജീവനുള്ളതിന് വളർച്ച, ജീവനില്ലാത്തത് മരിച്ചു കഴിഞ്ഞു, മരിച്ചതിന് വളർച്ചയില്ല. അതുകൊണ്ട് പ്രയത്നാത് യതമാനസ്തു, പ്രയത്നത്തിലൂടെ യത്നിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ഒരു യോഗിക്ക് ഉണ്ടാവണം. ആ യോഗി സാധാരണഗതിയിൽ നമ്മളുടെ വർണ്ണം എന്ന് പറഞ്ഞാൽ വരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് വർണ്ണം എന്ന് പറയുന്നത്. അതിൽ 4 ലെവലിൽ നമ്മൾ ജന്മനാൽ ജായതേ ശൂദ്ര, ശൂദ്രനെ പോലെ ജനിച്ച്, പിന്നെ നമ്മൾ വ്യവഹാരങ്ങളിൽ മാനസികമായിട്ട് ഏർപ്പെട്ട വൈശ്യനായിട്ട്, വൈശ്യനിൽ നിന്ന് എൻ്റേത് നമ്മുടേത് എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ക്ഷത്രിയൻ്റെ മനസ്സ് വന്ന്, അതിൽ നിന്ന് ഒരു ബ്രഹ്മജ്ഞാനിയുടെ ബ്രാഹ്മണൻ്റെ ലെവലിലേക്ക് വന്ന് പഠിച്ചു പഠിപ്പിക്കുന്ന ലെവലാണ് ബ്രാഹ്മണൻ്റെ ലെവൽ. അത് ആർക്കാണെങ്കിലും ആവാം, ഏത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആ വർണ്ണം ഉപയോഗിക്കാം ബ്രാഹ്മണൻ്റെ. അത് കഴിഞ്ഞിട്ട് സന്യാസിയായി, അത് കഴിഞ്ഞിട്ട് ഋഷിയായി, അത് കഴിഞ്ഞിട്ട് മഹർഷിയായിട്ട്, അത് കഴിഞ്ഞിട്ട് ഹംസ ഋഷിയായിട്ട്, അത് കഴിഞ്ഞ് പരമഹംസ ഋഷിയായിട്ട്, അത് കഴിഞ്ഞ് പരമഹംസ പരിവ്രാജക ഋഷിയായിട്ട് മാറുക. അതെല്ലാം പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെ ചിന്തിച്ചാൽ മതി, ആദിശങ്കരാചാര്യര് സർവജ്ഞപീഠം കയറുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്തു. അന്ന് 1300 വർഷങ്ങൾക്ക് മുമ്പ് എത്ര പ്രയത്നിച്ചിട്ടുണ്ടാവും ആ ലെവലിലെത്താൻ. സർവജ്ഞപീഠം കയറാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ജീവിച്ചിരുന്നത്. ഭാരതത്തെ അഖണ്ഡ ഭാരത ഐക്യത്തിൻ്റെ പന്താവിൽ കൊണ്ടുവന്ന് 4 മഠങ്ങൾ സ്ഥാപിച്ചു 32 വയസ്സിനുള്ളിൽ. അപ്പം ഈ പ്രയത്നാദ് യതമാനസ്തു, വിവേകാനന്ദന് 2 പ്രാവശ്യം വിദേശത്തേക്കൊക്കെ പോയിട്ട് ഈ ഭാരതത്തെക്കുറിച്ച് അവരെ എല്ലാം ലോകത്തിനെ അറിയിക്കാൻ എത്ര പ്രയത്നം. അന്നത്തെ കാലത്ത് വിമാനമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഷിക്കാഗോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറോ 14 മണിക്കൂറോ കൊണ്ട് നമ്മൾ അവിടെ എത്തും ഫ്ലൈറ്റിൽ. അന്ന് മാസങ്ങളോളം കപ്പലിലിരുന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ഇന്നത്തെ കാലം കുറേ ആയിട്ട്, 128-130 വർഷം മുമ്പ്. അതുകൊണ്ട് പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധഖിൽ ഭിഷഹ. ആ യോഗിയുടെ മനസ്സിൽ ഹിഡൻ അജണ്ടയില്ല, നെഗറ്റീവുകളില്ല, പാപകർമ്മത്തിൻ്റെ ചിന്തകളില്ല, തിന്മകളില്ല. അതെല്ലാം മാറ്റിവെച്ച് ഒരു യോഗി നിരന്തരം പ്രയത്നത്തിൻ്റെ ലെവലിലെത്തുന്നു. അർജുന അനേക ജന്മ സംസിദ്ധ സ്തതോ യാതി പരാമൃതി. ഒരു പക്ഷേ വളരെ വളരെ പവർഫുള്ളി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ടർത്ഥം ഇവിടെയുണ്ട്. അനേക ജന്മം ഇത് ചെയ്തുകൊണ്ടേയിരുന്നാൽ പരമമായ ഗതിയിലേക്ക് എത്തും എന്നൊരർത്ഥം. മറ്റൊരർത്ഥം, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രീതിയിൽ ഒരു യോഗിയുടെ യജ്ഞഭാവം, ഒരു യോഗിയുടെ പന്ഥാവിലൂടെ പോവുകയാണെങ്കിൽ അനേക ജന്മങ്ങൾ കൊണ്ട് മാത്രം നേടാവുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടാൻ സാധിക്കും. വളരെ കഠിനമായ പ്രയത്നം കൊണ്ട് അനേക ജന്മം കൊണ്ട് നേടാൻ സാധിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് നേടാൻ സാധിക്കും. അല്ലെങ്കിൽ 5-6 ജന്മങ്ങൾ കൊണ്ട് നേടാൻ സാധിക്കും. ഇതാണ് നല്ലൊരർത്ഥമാണ്, അനേക ജന്മ സംസിദ്ധം.
അനേക ജന്മങ്ങൾ കൊണ്ട് നേടാൻ സാധിക്കുന്നത് ഏതാനും ജന്മങ്ങൾ കൊണ്ട് നേടാൻ സാധിക്കും. കാരണം പ്രയത്നിച്ചുകൊണ്ടിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നിരന്തരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഈവനിങ് ഫുഡ് കഴിക്കുന്നു, നമ്മൾ കുളിക്കുന്നു, നമ്മൾ പലതും കേൾക്കുന്നു, എല്ലാം അറിയുന്നു, നിരന്തരം റിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ് നിരന്തരം നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു? മനസ്സിനെ വളർത്തിക്കൊണ്ടേയിരിക്കണം, ശരീരത്തിനെയും ആരോഗ്യമുള്ളതാക്കിക്കൊണ്ടേയിരിക്കണം. ഈ ശരീരവും മനസ്സും പരസ്പരം അനുവ്രജേത്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ, നല്ല ആരോഗ്യമുള്ള മനസ്സിൽ നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓർമ്മിക്കുക, എന്നും എന്നും ഓർമ്മിക്കുക, നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, എന്തിനും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. എന്തിനും പ്രയത്നിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള വാക്കുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജി ജഡ്ജ്മെൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സിമിലർ കേസുകളിൽ എന്തായിരുന്നു ജഡ്ജ്മെൻ്റ് എന്നുള്ളത് മുഴുവനും അയാൾ പഠിക്കണം. അഡ്വക്കേറ്റ് വാദിക്കുന്നതിന് മുമ്പ് ആ കേസിൻ്റെ പുറകിലുള്ളതെല്ലാം ഉദാഹരണ സഹിതം വായിക്കണം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകളെല്ലാം വായിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു 15 വർഷം മുമ്പ്, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 15 വർഷത്തെ അക്കൗണ്ടിങ് സിസ്റ്റമേ അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പ്രയത്നിച്ചേ മതിയാവും. കെമിസ്ട്രിയും 15 വർഷം മുമ്പുള്ള കെമിസ്ട്രി അല്ല, ഫിസിക്സ് 15 വർഷം മുമ്പുള്ള ഫിസിക്സ് അല്ല ഇപ്പോൾ. കമ്പ്യൂട്ടർ സയൻസ് എല്ലാം മാറിയിട്ടുണ്ട്, എല്ലാം ലേറ്റസ്റ്റായി. ഞാൻ പറയുകയുണ്ടായി, കഴിഞ്ഞ ദിവസം ഞാൻ മഹാരാജാസ് കോളേജിൽ പോയി. ഞാൻ പഠിച്ച കാലത്തെ മഹാരാജാസ് കോളേജ് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കണ്ട മഹാരാജാസ് കോളേജ് അല്ല ഇന്ന്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും റിസർച്ച് ഉണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 7, 8, 9, 10 പ്രോജക്റ്റുകൾ, UGC പ്രോജക്റ്റുകളിലെ റിസർച്ചാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ നടക്കുന്നത്. പണ്ട് പഠിച്ചു പഠിപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ റിസർച്ചാണ്. അതായത് ആ കോളേജ് തികച്ചും മാറിയിരിക്കുന്നു. സെൻറ് ആൽബർട്ട്സ് കോളേജ് അടിമുടി മാറിയിരിക്കുന്നു. പുതിയ പുതിയ വിഷയങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. പണ്ട് BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, പിന്നെ അങ്ങനെ കോമേഴ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്ഥാപനം വളരുന്നു, പ്രസ്ഥാനങ്ങൾ വളരുന്നു, വ്യക്തി വളരുന്നു, കുടുംബം വളരുന്നു, സബ്ജക്റ്റുകളെല്ലാം വളരുന്നു, ജീവിത ശൈലി വളരുന്നു, ജീവിതത്തിൽ എക്കണോമിക്കൽ സിസ്റ്റം വളരുന്നു, ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം വളരുന്നു, വാഹനങ്ങൾ വളരുന്നു. അതെല്ലാം പ്രയത്നം കൊണ്ടാണ്, പലരുടെയും പ്രയത്നം കൊണ്ടാണ്. അനേക ജന്മം കൊണ്ട് നേടേണ്ടത് പലതും തന്നെ ഒരൊറ്റ ജന്മം, 2-3 ജന്മം കൊണ്ട് ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും ഒരു പ്രസ്ഥാനത്തിനും ഒരു സ്ഥാപനത്തിനുമെല്ലാം നേടാൻ സാധിക്കുന്നത് പ്രയത്നം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ യോഗിയുടെ കാര്യവും അത് തന്നെയാണ്. അടുത്തത് തപസ്വിഭ്യോ അധികോ യോഗി, നിരന്തരം തപസ് ചെയ്യുന്നതിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഒരു യോഗി. യോഗിയുടെ വീക്ഷണമുള്ള വ്യക്തി, അയാൾ തപസ്സിലൂടെ യോഗിയായോ, ജ്ഞാനയോഗത്തിലൂടെ യോഗിയായോ, കർമ്മയോഗത്തിലൂടെ യോഗിയായോ, അല്ല ത്യാഗത്തിലൂടെ യോഗിയായോ, ഏതിലൂടെ യോഗിയാണെങ്കിലും ശരിയാണ്, തീർച്ചയായിട്ടും അനേക വർഷങ്ങൾ തപസ് ചെയ്യുന്നതിനേക്കാളും ഒരു യോഗിയുടെ വീക്ഷണത്തോടു കൂടി ജീവിക്കലാണ് തപസ്വിഭ്യോ അധികോ യോഗി. ജ്ഞാനിഭ്യോ അഭി മതോ അധികഹ മതോ അധികഹ, നല്ല അറിവുള്ളവനേക്കാളും യോഗിയുടെ വീക്ഷണമുള്ളവനായിത്തീരുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തപസ് ചെയ്തുകൊണ്ട് തന്നെ യോഗിയുടെ വീക്ഷണത്തിലേക്ക് എത്തുക, അറിവ് നേടിക്കൊണ്ട് തന്നെ യോഗിയുടെ വീക്ഷണത്തിലേക്ക് എത്തുക. അറിവ് നേടുന്നവനേക്കാൾ ശ്രേഷ്ഠൻ യോഗിയാണെങ്കിലും അറിവ് നേടി തന്നെ യോഗിയുടെ ലെവലിലേക്ക് എത്തുക. കർമ്മിഭ്യോ ച അധികോ യോഗി, നിരന്തരം പ്രവർത്തിക്കുന്ന വ്യക്തിയേക്കാളും ഉയരത്തിലാണ് യോഗി നിലനിൽക്കുന്നത്. നിരന്തരം പ്രവർത്തിക്കുന്നതിനേക്കാളും ഉയരത്തിലാണ് യോഗി നിലനിൽക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തസ്മാത് യോഗി ഭവ അർജുന, അതുകൊണ്ട് നീ ഒരു യോഗിയായിത്തീരുക, അതുകൊണ്ട് ഒരു യോഗിയുടെ വീക്ഷണമുള്ളവനായിത്തീരുക. ഒന്ന് ആലോചിച്ച്, തസ്മാത് യോഗി ഭവ ഹേ അർജുന, എവിടെ ഇരുന്നുകൊണ്ട് അർജുനനോട് ഇത് പറയുന്നത്? കുരുക്ഷേത്ര ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. കുരുക്ഷേത്ര ഭൂമിയിൽ അമ്പും വില്ലും ഗദയും വാളും കുന്തവും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോടാണ് ഒരു യോഗിയാവാൻ പറയുന്നത്. അർത്ഥം മനസ്സിലായല്ലോ? അർത്ഥം മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അവിടെ ഒരു ക്ഷത്രിയനായ അർജുനൻ കാവി ഉടുത്ത് ഭസ്മം തൊട്ട് ജട വെച്ച് ശിഖ വെച്ച് ഒരു കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് യോഗിയാവാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, യോഗിയുടെ വീക്ഷണം ഉണ്ടാവാം. ഒരു യോഗിയുടെ വീക്ഷണത്തെക്കുറിച്ചാണ് കുറച്ച് മുമ്പ് കൃഷ്ണൻ പറഞ്ഞത്. ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മളിതിന് മുമ്പിലുള്ള എടുത്തിരിക്കുന്ന ഓരോ വരിയും
തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം. ഇടയ്ക്ക് വെച്ച് ഈ നന്മ നിറഞ്ഞ യജ്ഞകർമ്മങ്ങളും ബാക്കിയുള്ളതൊക്കെ നിന്നുപോയാലും അയാൾ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിൽ ജനിക്കും. ശ്രേഷ്ഠമായ കുടുംബത്തിലിരുന്ന് കഴിഞ്ഞ ജന്മം വരെ ചെയ്തതെല്ലാം അദ്ദേഹത്തിന് സ്മരണ വരും. അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഉയരാൻ സാധിക്കും. അത് മാത്രമല്ല, പൂർവാഭ്യാസേന തേന ഇവ ക്രിയദേഹി അവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ. കഴിഞ്ഞ ജന്മം ചെയ്തിരിക്കുന്നതിലേക്ക് ഇയാളുടെ മനസ്സിനെ ഈ ജന്മത്തിൽ അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. തീർച്ചയായിട്ടും ആകർഷിച്ച് അയാളെ അയാളുടെ ഉൾവിളിയിലൂടെ അയാൾക്ക് യോഗിയിലേക്ക് എത്താൻ സാധിക്കും. അത് മാത്രമല്ല, അയാൾ ജനിക്കുന്നത് തന്നെ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമത, യോഗിയുടെ കുലത്തിൽ തന്നെ അയാൾ ജനിച്ചു എന്ന് വരും. ഇടയ്ക്ക് വെച്ച് വലിയ വലിയ ദൗത്യങ്ങൾ നിർത്തിപ്പോയാലും പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി ശ്രുതീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോപി ജായത. യോഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ വ്യക്തിയും ശ്രേഷ്ഠന്മാരുടെ. അപ്പൊ ഈ വരികളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പരസ്പരം കണക്റ്റഡാണ്. ശ്രീ ഭഗവാനുവാച എന്ന് പറയുന്ന 40-ാമത്തെ ശ്ലോകം മുതൽക്ക് 45-ാമത്തെ 46-ാമത്തെ 47-ാമത്തെ ശ്ലോകം വരെ, 40 മുതൽക്ക് 47-ാമത്തെ ശ്ലോകം വരെ കറക്റ്റ്ലി കണക്റ്റഡാണ്, കറക്റ്റ്ലി കണക്റ്റഡാണ്. ആ എവിടെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ളത് ചേർക്കാതെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാവുമെങ്കിലും സന്ദേശം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തപസ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠനാണ് യോഗിയുടെ വീക്ഷണമുള്ളവൻ. ജ്ഞാനം സമ്പാദിച്ച് ജ്ഞാനിയാകുന്നതിനേക്കാളും ശ്രേഷ്ഠനാണ് യോഗിയുടെ വീക്ഷണമുള്ളവൻ. കർമ്മം ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠനാണ് യോഗിയുടെ വീക്ഷണമുള്ളവൻ. അതുകൊണ്ട് അർജുന, ക്ഷത്രിയനായ നീയ്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുന്ന നീയ്, ആയുധങ്ങളുമായി രഥത്തിൽ തളർന്നിരിക്കുന്ന നീയ്, ഒരു യോഗിയുടെ വീക്ഷണമുള്ളവനായി തീരുക. യോഗിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന യോഗി ആദിത്യനാഥാണെങ്കിൽ കുഴപ്പമില്ല. തസ്മാത് യോഗി ആദിത്യനാഥ് ഭവാർജുന എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കാരണം അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരി കുട്ടിയെ പിഴപ്പിച്ചതിന് ഒരുവനെ പിടിച്ചു, അയാൾ കുതറിപ്പോയി, അയാളെ വഴിയിൽ വെച്ച് പോലീസ് പിടിച്ചു, വീണ്ടും അയാൾ ഓടിയപ്പോഴത്തേക്കും വെടിവെച്ച് കൊന്നു. ഏതായാലും ജീവിക്കാൻ യോഗ്യതയില്ലാത്തവൻ മരിച്ചത് നന്നായി, ഒരു തർക്കേടുമില്ല. ഒരു കേസും പോലീസുകാർക്ക് വെടിവെച്ചവർക്കെതിരെ എടുത്തിട്ടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉള്ളവരുടെ സ്വാതന്ത്ര്യം അപഹരിച്ച് അവരെ തകർത്തവൻ ജീവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തസ്മാർ ആദിത്യനാഥ് യോഗി ഭവാർജുന എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ആ യോഗി പെർഫെക്റ്റ് ആണ്, നല്ല ഇലക്ഷനിൽ നിന്ന് ജയിച്ച് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൂടെ പോയി എല്ലാ മതസ്ഥർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് രാഷ്ട്രീയത്തിൽ പയറ്റി 10-38 മെഡിക്കൽ കോളേജുകളും അനവധി ഫ്ലൈ ഓവറുകളും അനവധി റോഡുകളും എല്ലാം ടൈംസ് ഓഫ് ഇന്ത്യയിൽ രാഹുൽ കൺവർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ മാതിരി വി ആർ ഗ്രോയിങ് വിത്ത് ഗ്രോയിങ് ഇന്ത്യ. വികസിക്കുന്ന ഭാരതത്തോടൊപ്പം ഞങ്ങളും വികസിക്കാം, വികസിക്കുന്ന ഭാരതത്തോടൊപ്പം ഞങ്ങൾ വികസിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അപ്പോൾ നമ്മളും വികസിക്കുക, നമ്മളും ഉയരുക. അപ്പോൾ ആ യോഗിയുടെ ലെവലിൽ അർജുനന് യോഗിയുടെ വീക്ഷണത്തോടുകൂടി ഒരു ക്ഷത്രിയനായിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുക. അർജുനന് യോഗിയാവാൻ സാധിക്കില്ല, അർജുനന് യോഗിയുടെ വീക്ഷണത്തിലൂടെ കുരുക്ഷേത്രം. അപ്പം നമ്മൾ CEO, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിലും ഒരു മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിലും ഒരു പ്രൊപ്രൈറ്റർ ആണെങ്കിലും ആരാണെങ്കിലും യോഗിയുടെ വീക്ഷണത്തോടുകൂടി ആ കർമ്മമണ്ഡലത്തിൽ നിൽക്കുക എന്നുള്ളതാണ് കൃഷ്ണൻ അറിയുന്നത്. യോഗിയുടെ വീക്ഷണത്തോടുകൂടി, ആ യോഗിയുടെ വീക്ഷണത്തെക്കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത്. ഇനി പറയാൻ പോകുന്നതും അത് തന്നെയാണ്. യോഗിനാം അപ്പി സർവേഷാം മദ്ഗതേനാം തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മഹം സമേ യുക്തതമോ മത. ശ്രദ്ധാവാൻ ഭജതേ യോ മഹം, ശ്രദ്ധയോടുകൂടി ഞാൻ പറഞ്ഞിരിക്കുന്നത് പഠിക്കണം. അവിടെയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് യോഗി എന്നുള്ളത്. പതഞ്ജലിയുടെ യോഗശാസ്ത്രം നോക്കി പോകണ്ട, യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി പറഞ്ഞിരിക്കുന്നതും നോക്കി പോവണ്ട, കാരണം ബുദ്ധിമുട്ടാണ് അതൊക്കെ നോക്കി പോവാന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ യോഗ വിവരിക്കുന്ന 8, 10, 15 യോഗോപനിഷത്തുക്കളുണ്ട്, ആ യോഗോപനിഷത്തുക്കളിലൂടെയും പോവേണ്ട കാര്യമില്ല, കാരണം അത് ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല, അത് വേറെ ലെവലിലുള്ളവർക്കുള്ളതാണ്. പക്ഷേ കൃഷ്ണൻ പറയുന്ന തസ്മാത് യോഗി ഭവാർജുന എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയാ അപ്പൊ യോഗി ആവേണ്ടത്,
പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്ന 197 200 സൂത്ര യോഗ സൂത്രങ്ങളിൽ ജീവിതത്തിൽ പകർത്തിയിട്ടാണോ പോകേണ്ടത്? യോഗവാശിഷ്ടത്തിലെ 10-37,000 സൂത്രങ്ങളിലൂടെയാണോ പോകേണ്ടത്? അതെല്ലാം ബ്രഹ്മസൂത്രത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെയാണോ പോകേണ്ടത്? ഏത് വഴിയിലൂടെയാണെങ്കിലും, ഏത് വഴിയിലൂടെയാണെങ്കിലും ഇവിടെ എനിക്കും നിങ്ങൾക്കും പറ്റുന്ന പെർഫെക്റ്റ് മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. മറ്റേത് വേറൊരു ലെവലാണ്, വേറൊരു ലെവലിൽ ഉള്ളവർക്കാണ്, അവരുടെ മാനസികാവസ്ഥയിലുള്ളവർക്കാണ് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ഇത് പ്രാക്ടിക്കൽ മാനേജ്മെൻറ്റാണ്. ഗീത ബിക്കംസ് ദ ന്യൂ മന്ത്ര ഫോർ ദ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ യു എസ്. ഗീത അമേരിക്കയിലെ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റികൾക്ക് അതൊരു ഹാൻഡ് ബുക്കായി മാറുന്നു. ന്യൂ മന്ത്ര പുതിയ മന്ത്രമായി മാറുന്നു. അങ്ങനെ ബിഗ് ബിസിനസ് കമ്മ്യൂണിറ്റി എന്നാണ്, ബിഗ് ബിസ് ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് ഭഗവത്ഗീത ഒരു മന്ത്രമായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യോഗി എന്നർത്ഥം. യോഗിയുടെ വീക്ഷണത്തോടുകൂടി അതിഗംഭീരമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുക. യോഗിനാം അഭി സർവേഷാം, യോഗികളിൽ എല്ലാവരും മദ്ഗതേനാന്തരാത്മന. ശരിക്കും മദ്ഗതേനാന്തരാത്മന എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും അന്തരാത്മ എന്നിൽ തന്നിൽ തന്നെ മാം എന്നെ പരമപുരുഷനെ ഭജതി ഭജിക്കുന്നു. വളരെ സിമ്പിളാണ്. എന്നെ പ്രതിമ വെച്ച് വിളക്ക് കത്തിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടോ ശ്രീകൃഷ്ണൻ്റെ കീർത്തനങ്ങൾ ചൊല്ലിയിട്ടോ ആരാധിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മദ്ഗതേനാന്തരാത്മന, ഞാൻ എന്താണോ മാർഗദർശകമായിട്ട് തന്നത്, മദ്ഗതേനാന്തരാത്മന, മദ്ഗതേന എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കുന്ന എന്നെ എന്നുള്ളതിൽ ഞാൻ പറയുന്നതിന്. ശ്രീകൃഷ്ണനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീകൃഷ്ണനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പൊക്കവും ഇത്രയും ഉയരവും ചെഷ്ടളവും ഉള്ള കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടിരിക്കലാണോ? ഞാൻ ശ്രീ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നരേന്ദ്രമോദി ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു? സർദാർ പട്ടേലിനെ ഫോളോ ചെയ്യുന്നു. ഞാൻ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനെ ഫോളോ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഞാൻ യോഗി ആദിത്യനാഥിനെ, വിവേകാനന്ദനെ, ശങ്കരാചാര്യനെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ നടന്ന വഴിയിലൂടെ സ്റ്റെപ്പ് വെച്ച് അവരുടെ പുറകെ നടക്കുന്നു എന്നല്ല. അവർ ലോകത്തിന് ഏത് സന്ദേശമാണോ നൽകിയത്, ആ സന്ദേശം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തുന്നു എന്നുള്ളതിന്. അപ്പം മദ്ഗതേന അന്തരാത്മന, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്താണോ പറഞ്ഞത്, ആ പറഞ്ഞത് പൂർണ്ണമായിട്ടും ആത്മീയ ആത്മാവിൻ്റെ ലെവല്, ചിന്തയുടെ ലെവലിൽ, വീക്ഷണത്തിൻ്റെ ലെവലിൽ, ലക്ഷ്യത്തിൻ്റെ ലെവലിൽ, എല്ലാ ലെവലിലും അത് പ്രാവർത്തികമാക്കുക. യോഗിനാമപി സർവേഷാം, എല്ലാ തരത്തിലും യോഗിനാമപി, യോഗിയായിക്കഴിഞ്ഞാൽ യോഗികളിലും വെച്ച് യോഗിനാമപി സർവേഷാം, യോഗികൾ, പരമകാഷ്ഠയിലുള്ള യോഗികളെക്കാൾ ഞാൻ വിവരിച്ച് തന്നിരിക്കുന്ന ആ യോഗയിൽ, അത് പ്രാക്ടിക്കൽ യോഗ, അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ യോഗ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്, വളരെ സിമ്പിളാണ്. വളരെ 2, 3, 4 വാക്കുകളിലൂടെയാണ് ആ യോഗ യോഗിയുടെ വീക്ഷണം തന്നിരിക്കുന്നത്. ആ യോഗിയുടെ വീക്ഷണം പരമമായ യോഗികളെക്കാൾ സിമ്പിളാണ്, അഡോപ്റ്റബിളാണ്, 21-ാം നൂറ്റാണ്ടിലേക്ക് ചേർന്നതാണ്, ഏത് കാലത്തിനും ചേർന്നതാണ്. അവർ ചെയ്യുക ശ്രദ്ധാവാൻ, അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഭജതേ ശ്രദ്ധാവാൻ, ഭജതേ ഭജിക്കുന്നു, ഫോളോ ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു, അറിയുന്നു, പ്രാക്ടിക്കലായിട്ട് സ്വീകരിക്കുന്നു. ഭജതേ യോ മാം, എന്നെ എങ്ങനെയാണോ അവർ സ്വീകരിക്കുന്നത്. സമേ യുക്തതമോ മത, അവൻ എനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളവനാണ്, അവൻ എനിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളവനാണ്. അവൻ എൻ്റെ ശിഷ്യനാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഭക്തനാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ സ്വർഗത്തിലേക്ക് പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ നരകത്തിലേക്ക് പോവില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യ അവനാണ് ഏറ്റവും കഴിവുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള യോഗി, അവനാണ് പ്രാക്ടിക്കൽ യോഗി എന്നാണ് കൃഷ്ണൻ പറയുന്നത്. യുക്തമായ അപ്രോപ്രിയേറ്റ് യോഗി അവനാണ്. ഏത്? ഞാൻ എങ്ങനെയാണോ നിന്റെ ചോദ്യത്തിന് ഉത്തരം ഈ 6-ാം അധ്യായത്തിലെ 6-7-8 വരികളിലൂടെ തന്നത്, അതിൽ ഏറ്റവും പെർഫെക്റ്റ് യോഗി, ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന യോഗി, ഇടയ്ക്ക് വെച്ച് തളരുന്ന യോഗി, ഇടയ്ക്ക് വെച്ച് തൻ്റെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാത്ത യോഗികൾക്ക് എന്ത് സംഭവിക്കുന്നുവോ അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിവരണം തന്നിരിക്കുന്നത്. ഫോളോ ചെയ്യുകയാണെങ്കിൽ പരമമായ ഒരു പരമഹംസ പരിവ്രാജ യോഗത്തിലേക്ക് എത്തിയവനേക്കാൾ ശ്രേഷ്ഠൻ
ഇതാണ്. മറ്റേത് കാട്ടിൽ പോയിരിക്കാനും ഉപാസിക്കാനും ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യാനും എല്ലാം ഉള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അതാണ് യുക്തതമോമത, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാത്വേയാണ് ഞാൻ ഉപദേശിച്ച് തന്നിരിക്കുന്നത് എന്ന് കൃഷ്ണൻ വിവരിക്കുന്നു. അടുത്ത അധ്യായം 7-ാം അധ്യായത്തിൽ ഭഗവാൻ കണ്ടിന്യൂ ചെയ്യുന്നു, തുടരുകയാണ്. അതുകൊണ്ട് 6-7 അധ്യായങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ പുതിയ അധ്യായം എടുത്തു എന്നുള്ളതല്ല, പഴയതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്തത് എന്നുള്ളത് കൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അടുത്തത് എടുക്കാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജ്ഞാന വിജ്ഞാന യോഗത്തിൽ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ നോളജ്, വിജ്ഞാനം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എക്സ്പെരിമെൻ്റബിൾ നോളജ്. ഈ ജ്ഞാനം വിജ്ഞാന യോഗത്തിലൂടെ ശ്രീ ഭഗവാൻ വാച ശ്ലോകം 1, മയി ആസക്ത മനാപാർത്ഥ. നേരത്തെ പറഞ്ഞ അതേ വരിക, മയി ആസക്ത, എന്നിൽ തന്നെ ഫോളോ ചെയ്ത് മയി ആസക്ത. ആസക്ത എന്ന് വെച്ചാൽ ആസക്തിയുള്ളവനായിട്ട്, മദ്യാസക്തി, അതുപോലെ മധുരത്തോടുള്ള ആസക്തി, ഏതെങ്കിലും സ്ത്രീയോടുള്ള ആസക്തി, ഏതെങ്കിലും ചേഷ്ടയോടുള്ള ആസക്തി. ആസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ അട്രാക്ഷൻ. ഈ പവർഫുൾ അട്രാക്ഷൻ, മൈ ആസക്ത, ഈ ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പവർഫുള്ളി ഗെറ്റിംഗ് അട്രാക്റ്റഡ്, മനാ മനസ്സുകൊണ്ട് അട്രാക്റ്റഡ് ആവാം, ഹേ പാർത്ഥ. അതായത് ഞാൻ യോഗിയെക്കുറിച്ചിട്ടും ജീവിതത്തെക്കുറിച്ചിട്ടും വീക്ഷണത്തെക്കുറിച്ചിട്ടും കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും നിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടും അല്ലാതെയും ഞാൻ എന്തെല്ലാമാണോ പറഞ്ഞത്, ആ പറഞ്ഞിരിക്കുന്നതിൽ ഫിക്സ് യുവർ മൈൻഡ് ആൻഡ് ഗെറ്റ് ഫുള്ളി അട്രാക്റ്റഡ് ടു ദാറ്റ്. മൈ ആസക്ത മനാഹ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയ, യോഗത്തെ അഭ്യസിക്കുക. നേരത്തെ പറഞ്ഞതിൻ്റെ അത് തന്നെയാണ്, ഞാൻ പറഞ്ഞിരിക്കുന്നത് അഭ്യസിക്കുക. ബന്ധനമില്ലാതെ സ്വാർത്ഥതയില്ലാതെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് യുഞ്ജൻ യോജിച്ചുകൊണ്ട് അഭ്യസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. മത് ആശ്രയ, ഞാൻ പറഞ്ഞതിനെ ആശ്രയിച്ചിട്ട്, മത് ആശ്രയ, ഞാൻ പറഞ്ഞതിനെ ആശ്രയിച്ചിട്ട്, മൈ ആസക്ത, ഞാൻ പറഞ്ഞതിൽ തന്നെ ആസക്തിയോടുകൂടി, സ്റ്റിക്ക് ഓൺ ദാറ്റ്, യു ഫോളോ ഓൺ ദാറ്റ് ആൻഡ് സ്ട്രോങ്ലി സ്റ്റിക്ക് ഓൺ ദാറ്റ് യുവർ മെൻ്റലി, യു സ്റ്റിക്ക് ഓൺ ദാറ്റ് പാർത്ഥ യോഗം യുഞ്ജൻ മതാശ്രയ. അസംശയം, ഒരു സംശയവുമില്ല, സമഗ്രം മാം, കംപ്ലീറ്റ് ആയിട്ട് എന്നെ തന്നെ, യഥാ ജ്ഞാസ്യസി തച്ചൃണു, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സമഗ്രം പൂർണ്ണമായി ജ്ഞാസ്യസി, എപ്രകാരം അറിയും തഥാ അപ്രകാരം അതിനെ ശ്രവിച്ചാൽ. എങ്ങനെയാണോ നീ അറിയേണ്ടത് അത് ഞാൻ വീണ്ടും ഒന്ന് വിവരിച്ചു തരാം. ഇത്രയും നേരം ഞാൻ വിവരിച്ചു തന്നു, ഒരു യോഗിയുടെ വീക്ഷണത്തിലൂടെ ഞാൻ വിവരിച്ചു തന്നു. ആ വീക്ഷണത്തിലൂടെ വീണ്ടും നിനക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടാൽ കൊള്ളാം. പ്രത്യേകിച്ച് ഞാൻ ഒരു യോഗി അല്ലെങ്കിൽ യോഗം അഭ്യസിക്കുന്ന സ്റ്റുഡൻറ്റിനല്ല വിവരിച്ചു കൊടുക്കുന്നത്, ഞാൻ വിവരിച്ചു കൊടുക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു അർജുനനാണ് വിവരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റിസീവിങ് എൻഡ് എന്ന് പറയുന്നത് ഒരു സോൾജിയറാണ്, ആയുധവുമായിട്ട് രഥത്തിലിരിക്കുന്ന ആളാണ്, തളർന്നു പോയ ആയുധവുമായിട്ട് ഇരിക്കുന്ന ആളാണ്. ഈ യോഗ വിവരണം കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യവും മാർഗവും എന്താണ്? അയാളെ പക്ക ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യുന്ന ഒരു യോഗിയാക്കി മാറ്റാനല്ല ലക്ഷ്യവും മാർഗവും, മറിച്ച് അയാളെ യുദ്ധം ചെയ്യിക്കുന്ന ഒരു പ്രൊമോട്ടറായിട്ടാണ്. അയാളെ യുദ്ധം ചെയ്യിക്കണം, ഈ രഥവുമായിട്ട് തിരിച്ചു പോവുകയല്ല വേണ്ടത്, മറിച്ച് അയാളെ യുദ്ധം ചെയ്യണം. പക്ഷെ യുദ്ധം ചെയ്യുമ്പോൾ കൊല്ലാനും വധിക്കാനും വേണ്ടിയിട്ടുള്ള വീക്ഷണമല്ല യോഗിയുടെ വീക്ഷണത്തിൽ. അതുകൊണ്ട് അസംശയം, ഒരു സംശയവും ഇല്ലാതെ നിൻ്റെ സംശയത്തെ പൂർണ്ണമായിട്ട് ദൂരീകരിച്ച് സമഗ്രമായിട്ടുള്ള മാം, ഞാൻ പറയുന്നത് എന്തോ ജ്ഞാസ്യസി ചത്രുണു, നീ എന്തെല്ലാമാണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ അല്പവും കൂടി പറയാം. ഇത് ഹിന്ദു ധർമ്മത്തിൻ്റെ അത്യാഘാതമായ വിഷയമായതുകൊണ്ട്, ഏത് മണ്ഡലത്തിലുള്ളവരും പാലിക്കേണ്ട വിഷയമായതുകൊണ്ട് തീർച്ചയായിട്ടും ആ കൃഷ്ണൻ വീണ്ടും വിവരിക്കുന്നതിന് കാരണം, നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം, ഭാരതീയ വീക്ഷണം, ഭാരത ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഭാരത ജീവിതത്തിൻ്റെ മാർഗം, അതെല്ലാം കൃത്യമായിട്ട് വിവരിച്ച് ഭാവിയിൽ യുദ്ധം കഴിഞ്ഞാലും ഭഗവത്ഗീതയ്ക്ക് സ്ഥാനമുണ്ട്, ഭഗവത്ഗീത സന്ദേശങ്ങൾക്ക് മനസ്സിൽ സ്വാധീനമുണ്ട്. കാലാകാലം കഴിഞ്ഞാലും മറ്റു പല ഗീതകളും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വളരെ വിരളമായിട്ടാണെങ്കിലും ഭഗവത്ഗീത പഠിക്കാത്തവരില്ല, ഉൾക്കൊള്ളാത്തവരില്ല,
ഇപ്പോഴും ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഭഗവത്ഗീത പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥവും സന്ദേശവും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഭഗവത്ഗീത ഇത്രയും അധികം പ്രിയങ്കരമാവാൻ കാരണം സംശയമുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളിലും കൃഷ്ണൻ വീണ്ടും അത് ആവർത്തിക്കുന്നു. ഉദാഹരണ സഹിതം ആവർത്തിക്കുന്നു. യോഗവാസിഷ്ഠത്തിൽ വിവരിക്കുന്ന മാതിരിയല്ല, ഉദ്ധവഗീതയിൽ വിവരിക്കുന്ന മാതിരിയല്ല, അനുഗീതയിൽ വിവരിക്കുന്ന മാതിരിയല്ല, ഫുള്ളി പ്രാക്ടിക്കലിയാണ് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. ജ്ഞാനം തേ അഹം, രണ്ടാമത്തെ ശ്ലോകവും കൂടി പറഞ്ഞ് നിർത്താം. ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത. ഇവിടെയാണ് ഭാരതത്തിൻ്റെ പൈതൃകം ഇരിക്കുന്നത്. തേ നിനക്കായിക്കൊണ്ട്, അഹം ഞാൻ, ജ്ഞാനം ഈ യോഗയിൽ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്ന എല്ലാം വിജ്ഞാന സഹിതം സയൻറ്റിഫിക് വീക്ഷണത്തോടു കൂടി പറഞ്ഞുതരാം. ഭാരതം എന്ന രാഷ്ട്രം ഇന്നും അന്നും നിലനിൽക്കാനുള്ള കാരണം ഈ വിജ്ഞാന സഹിതം എന്ന വാക്കാണ്. നിനക്ക് ഞാൻ ഈ എക്സ്പീരിയൻഷ്യൽ നോളജ്, എക്സ്പെരിമെൻറ്റബിൾ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ വക്ഷ്യാമി, പറഞ്ഞു തരാം. അശേഷത, കംപ്ലീറ്റ്ലി പറഞ്ഞു തരാം, കംപ്ലീറ്റ്ലി പറഞ്ഞു തരാം. യത് ജ്ഞാത്വ, ആ വിവരിച്ചു തരുന്നത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ന ഇഹ ഭൂയോ അന്യജ്ഞാതം അവ്യവശിഷ്യതേ, ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും, ഈ ജന്മത്തിലോ മറ്റേതെങ്കിലും ജന്മത്തിലോ ജ്ഞാതവ്യം അറിയേണ്ടതായിട്ട് ന അവശിഷ്യതേ, വെറൊന്നും അവശേഷിക്കില്ല. അപ്പൊ ഏത് അറിഞ്ഞാലാണോ കംപ്ലീറ്റ് അറിവാകുന്നത്, ആ അറിവ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഏതൊന്നറിഞ്ഞാലാണോ അറിവ് പൂർത്തിയാകുന്നത്, അറിവ് കംപ്ലീറ്റ് ആകുന്നത്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പോ അത് അർജുനന്റെ ചോദ്യമല്ലാതെ എന്തേ പിന്നെ പറഞ്ഞു കൊടുക്കുന്നു? അർജുനന് മാത്രമല്ല ഭഗവത്ഗീത ആവശ്യമുള്ളത്, ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആവശ്യമുണ്ട്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ സയൻറ്റിഫിക്കലി, ലോജിക്കലി, റാഷണലി പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് സയൻറ്റിഫിക്കലി പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സയൻറ്റിഫിക്കലി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സമകാലീന പ്രസക്തമാവുന്നത്. സയൻറ്റിഫിക്കലി സമകാലീന പ്രസക്തമല്ലാത്ത, അപ് ടു ഡേറ്റ് ആയിട്ടുള്ളത് അല്ലാത്തത് ഒന്നും നിലനിൽക്കില്ല. പലതും സമൂഹവും രാജ്യങ്ങളും തന്നെ തിരസ്കരിക്കാൻ കാരണം സയൻറ്റിഫിക്കലി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കൃഷ്ണൻ എടുത്തെടുത്ത് പറയുന്നത് തേ അഹം ജ്ഞാനം വിജ്ഞാന സഹിതം പ്രവക്ഷ്യാമി അശേഷത, അശേഷത കംപ്ലീറ്റ് ആയിട്ട്, ഭാഗികമായിട്ടല്ല, വിജ്ഞാന സഹിതം സയൻറ്റിഫിക് ഒബ്സർവേഷനോടുകൂടി, സയൻറ്റിഫിക് ഒബ്സർവേഷനോടുകൂടി സവിജ്ഞാനം ഇതം ഇപ്പം പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രവക്ഷ്യാമി, പറഞ്ഞു തരാം. അത് പഠിച്ചാൽ, യത് ജ്ഞാത്വ ഏതൊന്നറിഞ്ഞാലാണോ, ന ഇഹ ഇനി ഈ ഭൂമിയിൽ, ഭൂയോ ഈ ഭൂമിയിൽ വേറൊന്നും അറിയേണ്ട ആവശ്യവും ഇല്ലാത്തത്, അന്യ മറ്റൊരു സ്ഥലത്തും അറിയേണ്ടത് ജ്ഞാതവ്യം, അന്യ ജ്ഞാതവ്യം മറ്റൊരു ജന്മത്തിലും മറ്റൊരു സ്ഥലത്തും ജ്ഞാതവ്യം അറിയേണ്ടതായിട്ട് ന അവശിഷ്യത്തെ, അവശേഷിക്കാത്തത് അത് വിവരിക്കാമെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള ഒരല്പം കൂടി നാളെ നമുക്ക് വിവരിച്ച് കണ്ടിന്യൂ ചെയ്യാം. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. എല്ലാവർക്കും നന്മ വരട്ടെ. കൃഷ്ണാർപ്പണമസ്തു. നിങ്ങളുടെ പ്രാർത്ഥനകളുമെല്ലാം ശ്രീകൃഷ്ണൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും പൂർണ്ണത്രയീശൻ്റെയും ഭാരതമാതാവിൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാം. പ്രണാമം. നമസ്കാരം.